നമസ്കാരം. ജിഹാദ് പോലെ മഹല്ലും മുസ്ലിങ്ങളുമായി മാത്രം ബന്ധപ്പെട്ട വാക്കാണ്. തീവ്രവാദത്തിലേക്ക് വഴിതെറ്റാതിരിക്കാൻ മഹൽ ഭാരവാഹികളെ ഉൾപ്പെടുത്തി കൗണ്ടർ റാഡിക്കലൈസേഷൻ പുനരാരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ആരുടെയും പ്രതിഷേധവും ജാഥയും മാപ്പു പറയ്ക്കലും ഒന്നും കാണുന്നില്ലല്ലോ. ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും ഇല്ലാത്ത കൗണ്ടർ റാഡിക്കലൈസേഷൻ മഹല്ലുകളിൽ വേണമെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്ന് മുസ്ലിം സമുദായ നേതാക്കന്മാർ സ്വയം വിമർശനപരമായി പഠിക്കാനും തിരുത്താനും തയ്യാറാകണം. ഐസിസിൽ പോകാൻ മാത്രം തീവ്രത ഉള്ളവരെ കുറിച്ചും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളിലെ കണക്കും മുഖ്യമന്ത്രി ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ടോ? ഒന്നോ രണ്ടോ കിലോയുമായി വിതരണത്തിന് പോകുന്നവരുടെ കണക്കല്ല, ആയിരം കണക്കിന് കിലോ മയക്കുമരുന്ന് കേരളത്തിലേക്ക് ഇറക്കുന്ന കണ്ണികൾ ആരാണെന്ന് അറിയാനാണ് പൊതുസമൂഹത്തിന് താല്പര്യമുള്ളത്. നർക്കോട്ടിക് ജിഹാദുകളുടെ പിടിയിൽപ്പെട്ട് ഇരകൾ ആകുന്നവരെ കുറിച്ച് പാലായിലെ പിതാവ് പറഞ്ഞത് മുഖ്യമന്ത്രി കൂടി ശരിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും എല്ലാം അറിയാം, തുറന്ന് ചർച്ച ചെയ്യപ്പെടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതുമാണ്. വോട്ട് ബാങ്കിന്റെയും അധർമ്മിക പണത്തിന്റെയും ശക്തിയിൽ ഇടത് വലത് മുന്നണികളിലെ രാഷ്ട്രീയ നേതാക്കളുടെ വാ മൂടിക്കെട്ടി മാധ്യമങ്ങളെയും വരുതിയിലാക്കി എതിർക്കുന്നവരെ സംഘികളാക്കി അധിക്ഷേപിച്ച് മറച്ചു പിടിച്ചിരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദമാണ് പാലായിലെ പിതാവ് ചർച്ചയ്ക്കായി തുറന്നു വെച്ചത്. പിതാവ് പറഞ്ഞതിലെ ശരി തെറ്റുകളിലേക്ക് പോകാതെ മുസ്ലിം ലീഗ് പറയുന്നതിന് അപ്പുറം ഒന്നും ചെയ്യാൻ കഴിയാത്ത സതീഷിനെ കൂട്ടിപ്പിടിച്ച് ചർച്ച വർഗീയതയിലേക്ക് മാറ്റിയത് ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ ശബ്ദിക്കാൻ ഇനി ആരും കേരളത്തിൽ ധൈര്യപ്പെടരുത് എന്ന് ഉറപ്പിക്കാൻ മാത്രമാണ്. മുസ്ലിങ്ങൾക്ക് ഇടയിലെ ചെറുവിഭാഗമായ ഇസ്ലാമിക തീവ്രവാദികളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ മുസ്ലിം ലീഗ്, സമസ്ത, കാന്തപുരം, ജമാഅത്ത് ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് എന്നു തുടങ്ങി സകല ഗ്രൂപ്പുകളും ചാടിയിറങ്ങിയതിൽ നിന്ന് പൊതുസമൂഹം പലതും മനസ്സിലാക്കുന്നുണ്ട്. രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമക്കാർക്കും പറ്റിയ തെറ്റ് കല്ലറങ്ങാട്ട് പിതാവ് ആരാണെന്നോ അദ്ദേഹത്തിന്റെ രീതികൾ എന്താണെന്നോ സഭയോടും സമൂഹത്തോടുമുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും ഉത്തരവാദിത്വവും ബോധവും എത്രമാത്രം ആണെന്നോ മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നത് മാത്രമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.